നമ്മുടെ ദേവന കുട്ടി വെൽക്കം ദേവന സി കെ ഓൺ സ്റ്റേജ് ഹലോ ഹലോ അയ്യോ ഇതാരാ എന്റെ ദൈവമേ എനിക്ക് വയ്യ ഹലോ സർ പിന്നെ വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് ഞങ്ങള് പിന്നെ അമ്പലത്തിൽ പോയി പിന്നെ പിന്നെ ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് ചക്ക കഴിച്ചു വരിക്കച്ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ചിലര് വരിക്കച്ചക്ക കഴിച്ചിട്ട് എനിക്കൊരു ചക്ക ചുള കൊണ്ട് തരാന്ന് പറഞ്ഞു അറിയാമോ ബിന്നിയാണ്ടിക്കും കൂടെ വേണ്ടായിരുന്നോ അപ്പൊ ഞാൻ എം ജി എങ്ങനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോ ചക്കച്ചോളയൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞു ചക്കച്ചോളയല്ല ചക്കക്കുരു കൊണ്ട് തരാം ഒരു ചക്കക്കുരു പോലും നീ തരുന്നില്ല അങ്ങനല്ല ഞാൻ പറഞ്ഞില്ല ഒരു ചക്കയോ ചക്കച്ചോളയോ തന്നൂടെ എന്ന് ചോദിച്ചാൽ അങ്കിളിനെ കൊണ്ട് തരാം ബിന്നിയാണ്ടിക്ക് നമുക്ക് ചക്കക്കുരു കൊടുക്കാം ഒരുപാട് സൈസ് ഉണ്ട് ഇപ്പൊ ഒരു ഇത്രയുള്ള പച്ച കളറിലുള്ള അതിനെന്താ നിങ്ങളുടെ പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല ചെറുതാണ് അത് നമ്മൾ എന്താണ് കൂട്ടാനൊക്കെ ഉണ്ടായി കഴിക്കുന്ന ഒരു ചക്ക അടച്ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങള് പറയുന്ന മറ്റേ പൈനാപ്പിളിനാണ് ഓ ആണോ പൈനാപ്പിളിന് നിങ്ങൾ എന്താ പറയും കൈതച്ചക്ക വേറെണ്ണമുണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് അത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് മഞ്ഞ കളറിൽ ഇത്രയേ കാണത്തുള്ളൂ ഹലോ പൂർത്തിച്ചക്കെന്ന് പറഞ്ഞ പൈനാപ്പിൾ ആണേ അയ്യോ അത് ഞാൻ അതെനിക്കറിയാം മനസ്സിലാക്കിയാട്ടെ അതെ അത് വീട്ടിലില്ല ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് മോളെ ഏതാ പാട്ട് പേരറിയാം ആരുടെ പേരറിയാം പേരറിയാം സിനിമേന്റെ പേര് തീക്കേടിന്റെ നാളേതാ അപ്പൊ അങ്ങനെ പാടിയാ മതി പേരറിയാം ചതയം നാളറിയാം നല്ല പാട്ടാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ശ്രദ്ധിച്ച് പാടണം കേട്ടോ ഗോഡ് ബ്ലസ് യു ആ
സീക്കടി, അങ്ങനെ ഒരു കഥ പറയാം. അതായത് ഒരു തുമ്പി ഉണ്ടായിരുന്നു, നല്ല സുന്ദരിയായിട്ടൊരു തുമ്പി. തുമ്പിക്ക് വയ്യ, ഇടയ്ക്കൊന്ന് സുഖമില്ലാതൊക്കെ വന്നു. അപ്പൊ തുമ്പി ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നല്ല പളുങ്ക് കല്ലുകൾ കിടക്കുന്നു. അപ്പൊ ചെറിയ കല്ലുണ്ട്, കുറച്ചു വലിയ കല്ലുണ്ട്, വലിയ ബ്രഹ്മാണ്ഡനായിട്ടൊരു കല്ലുണ്ട്, അങ്ങനെ കുറേ കല്ലുകളുണ്ട്. അപ്പൊ തുമ്പി വിചാരിച്ചു, എനിക്കൊന്ന് കല്ലെടുത്ത് പൊക്കിയാൽ എന്താ. അപ്പൊ ആ ചെറിയ കല്ലുണ്ട്, അപ്പൊ ചെറിയ കല്ല് ചോദിച്ചു, തുമ്പി എന്നെ പൊക്കിയാ പോരെ എന്ന് ചോദിച്ചു. അപ്പൊ തുമ്പി പറഞ്ഞു, നിന്നെ അല്ല, ഞാൻ ആ വലിയ കല്ലൊന്നെടുത്ത് പൊക്കാൻ പോവാം. അപ്പൊ എല്ലാരും ചോദിച്ചു, അത് വേണോ എന്ന് ചോദിച്ചു. പറഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ട് ആ തുമ്പി വലിയ കല്ല് പൊക്കി. പൊക്കിയപ്പോ തുമ്പിക്ക് പറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഉയരങ്ങളിലോട്ട് പറക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ഒരു മീഡിയമായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് അവസാനം തുമ്പി ഒന്ന് ലാൻഡ് ചെയ്തങ്ങ് നിന്നു. ഇതാണ് സീക്കടിയുടെ കഥ ഇന്നത്തെ. അതായത് വളരെ ഹെവി ആയിട്ടുള്ളൊരു പാട്ട്, മോക്ക് സുഖമില്ലായിരുന്ന സമയത്ത് ഇപ്പം എല്ലാം ശരിയായി എങ്കിലും ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ പറയേണ്ടി വരും. മോള് പാടി, നന്നായിട്ട് പാടി, പാട്ടിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു എന്നേ അങ്കിളിന് പറയാൻ പറ്റത്തുള്ളൂ. മോള് നന്നായിട്ട് പാടും, അടിപൊളിയായിട്ട് പാടും, കലക്കും. അപ്പം ആ കലക്കുന്ന രീതി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആ കല്ല്, ഏത്, ആ മാണിക്കക്കല്ല് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നതിന്. ഈ പാട്ടിന് മോക്ക് പറ്റിയെന്ന് വെച്ചാൽ കുറേ സ്വരസ്ഥാനങ്ങളും അവിടെ ഉള്ള ഓഫ് നോട്ട്സും ബാക്കി ഇതെല്ലാം വരുന്ന ക്രൊമാറ്റിക്കും ഇതെല്ലായിടത്തും കുറച്ച് കുറച്ച് പ്രശ്നം വന്നു. അപ്പം പാട്ടിൻ്റെ സെലക്ഷൻ അടുത്ത തവണ മോക്ക് പറ്റിയ സെലക്ഷൻ എടുത്തോണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വോയിസ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, ജലദോഷം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വാമപ്പ് ആവാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം, കുറച്ച് മൗനമായിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് സമയം വരുമ്പോഴത്തേക്കും ചെറിയ സിംപ്ലർ സോങ്സ് പാടി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പാടി 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 വന്നിട്ട് വേണം പിന്നെ ഈ പാട്ടെടുക്കാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്, അതായത് രണ്ടാമത്തെ ചരണത്തിന്റെ എൻഡിൽ നിന്നിട്ട് പല്ലവിലോട്ട് വരില്ലേ, അത് സൂപ്പർ ആയിരുന്നു. അതെങ്ങനെ പാടിയേ? മധുവസന്ത സൂര്യകാന്തി മനസ്സിൽ വിടരുമോ പേരറിയ. ദേവന കുട്ടി എന്ത് ടാലന്റാ! ആരാ? നമ്മുടെ ഒരേ ഒരു സിക്കയാണ് കേടാ. മക്കളെ, ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, കാരണം ഇത് ഒരുപാട് പൊടിസംഗതിയുള്ള പാട്ടുകളാണിത്. ഇതിലെ മോൾ ഇന്ന് പാടിയതിലെ ലാസ്റ്റ് ചരണം ഉണ്ടല്ലോ, ആകാശത്തേരിലേറി, അവിടുന്ന് തൊട്ട് നന്നായിട്ട് പാടി. പക്ഷേ ഫസ്റ്റ് ചരണം ഉണ്ടല്ലോ, അത് ഭയങ്കര ശുദ്ധി ചേർന്നില്ല. അതോ അതിന് ഒരുപാട് പ്രോബ്ലംസോ അതിനുണ്ടായിരുന്നു. മെഡിക്കയാണ്, അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാടാനുള്ള ധൈര്യം കാണിച്ചില്ലേ.